നമസ്കാരം. കള്ളം പറയുന്ന ഭരണാധികാരി ഒരു ജനാധിപത്യ സമൂഹത്തിന് അപമാനമാണ്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റൺ പണ്ട് ഒരു ലൈംഗിക അപവാദത്തിൽ കുടുങ്ങിയപ്പോൾ ഉണ്ടായ കോലാഹലമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ അല്ലേ? ആരോപണം ഉണ്ടായപ്പോൾ ക്ലിന്റൺ ആദ്യം അത് നിഷേധിക്കുകയാണ് ചെയ്തത്. അമേരിക്കൻ ജനതയെ സംബന്ധിച്ച് അവരുടെ ഭരണാധികാരി കള്ളം പറഞ്ഞതാണ് ജനവികാരം ഏറ്റവും കൂടുതൽ എതിരാക്കിയത്. ഭരണാധികാരി ജനങ്ങളോട് സത്യസന്ധത പുലർത്തണം എന്നത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. ഇവിടെ നോക്കൂ, ഭരണാധികാരി പരസ്യമായി കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കുനിയാൻ പറഞ്ഞാൽ മുട്ടിലിരിയുന്ന മാധ്യമപ്രവർത്തകർ ഉണ്ടായിട്ട് കൂടി അഴിമതിയുടെ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടേയിരുന്നു. ആദ്യം ആരോപണം ഉയരുമ്പോൾ അത് നിഷേധിക്കും. ആരോപണം ഉയർത്തിയ പ്രതിപക്ഷത്തെ മാധ്യമ സഹാപികളെ കൊണ്ടും സൈബർ ഗുണ്ടായസം കൊണ്ടും അപമാനിക്കും. കുറച്ച് തെളിവുകൾ പുറത്തു വരുമ്പോൾ അത് കെട്ടിച്ചമച്ചതാണ് എന്ന് പറയും. കൂടുതൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ അത് ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ചിട്ട് എനക്കൊന്നും അറിയില്ല, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, മടിയിൽ കലമില്ല തുടങ്ങിയ പഴഞ്ചൊല്ലുകളൊക്കെ പറയും. എന്നിട്ട് ഗൂഢാലോചന, കേരളത്തെ അപമാനിക്കൽ തുടങ്ങിയ സ്ഥിരം ക്ലീശകൾ ഇറക്കും. ആഴക്കടൽ മത്സ്യബന്ധന അഴിമതിയിൽ തന്നെ ശ്രദ്ധിച്ചാൽ, പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തെ പരിഹസിച്ചു. അങ്ങനെ ഒരു കരാറില്ല, ആരെയും കണ്ടിട്ടില്ല എന്നൊക്കെ പരസ്യമായി പറഞ്ഞു. മന്ത്രിയും അമേരിക്കൻ കമ്പനി പ്രതിനിധികളും കൂടിക്കാഴ്ച നടത്തുന്ന ഫോട്ടോ പുറത്തു വന്നപ്പോൾ ചിലപ്പോൾ അമേരിക്കൻ കമ്പനി പ്രതിനിധികൾ തന്നെ വന്ന് കണ്ടുകാണും എന്നായി. വീണ്ടും തെളിവുകൾ വന്നപ്പോൾ ഉദ്യോഗസ്ഥരുടെ തലയിലേക്കിട്ടു. അതും പൊളിഞ്ഞപ്പോൾ ഇപ്പോൾ ഗൂഢാലോചന വാദവും ഇത് കേരളമാണ് എന്ന ക്ലീശയും ഇറക്കി. പരസ്യമായി കള്ളം പറഞ്ഞിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ വീണ്ടും അവിടെ കിടന്ന് ഉരുളുകയാണ്. യാതൊരു സത്യസന്ധതയോ നീതിബോധമോ വോട്ട് ചെയ്യുന്ന ജനങ്ങളോട് ആത്മാർത്ഥതയോ ഇല്ലാത്ത ഇവർ ഇപ്പോൾ ഭരണ തുടർച്ചയ്ക്കായി വോട്ട് തേടുകയാണ് എന്നതാണ് ജനാധിപത്യത്തിൻ്റെ നാണക്കേട്. എന്തൊക്കെ കള്ളത്തരം പറഞ്ഞാലും ന്യായീകരിക്കാൻ ആളുണ്ടോ എന്നതും മാധ്യമങ്ങളുടെ പരിലാളനയും വോട്ടർമാരുടെ പാർട്ടി അടിമത്വവുമാണ് ഇവരെ ഇതുപോലെ ചെയ്യാൻ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്നത്. പുന്നപ്ര വയലാർ സംഭവത്തിൽ തൊഴിലാളികളോട് പട്ടാളം ഉപയോഗിക്കുന്ന തോക്കിൽ നിന്ന് ഉപ്പും മുതിരയുമാണ് വരുന്നതെന്ന് പറഞ്ഞ് കലാപത്തിലേക്ക് തള്ളിവിട്ടിട്ട് നേതാക്കന്മാർ മുതലാളിമാരുടെ വീടുകളുടെ തട്ടിൻപുറങ്ങളിൽ ഇരുന്ന് വിപ്ലവം നടത്തി. അതേ ഉടായ്പ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ ടെക്നോളജിയുടെ കാലഘട്ടത്തിലും ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുവെങ്കിൽ വോട്ടർമാർ എത്രത്തോളം അടിമകളായിരിക്കുന്നു എന്ന് ആലോചിച്ചു നോക്കണം. റേഷനും പെൻഷനും എല്ലാം കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നും ഇടതുപക്ഷം അധികാരത്തിൽ നിന്ന് പോയാൽ ഇതെല്ലാം നിന്നു പോകുമെന്നുമാണ് പ്രചരണം. ആന്ധ്രയും തെലുങ്കാനയും തമിഴ്നാടും ഹരിയാനയും ഗോവയും രാജസ്ഥാനും മധ്യപ്രദേശും എന്ന് തുടങ്ങി എല്ലാ സംസ്ഥാനങ്ങളും തന്നെ വിവിധ പെൻഷനുകൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ പദ്ധതി, ഇവയൊക്കെ ഇന്ത്യയിൽ വർഷങ്ങളായി നിലവിലുണ്ട്. കോവിഡ് കാലത്ത് 80 കോടി ഇന്ത്യക്കാർക്ക് 5 മാസത്തേക്ക് കേന്ദ്ര സർക്കാർ PM ഗരീബ് കല്യാൺ അന്ന യോജന, അതായത് PMGKY, ഇതുവഴി സൗജന്യ റേഷൻ നൽകി. 90,000 കോടി രൂപയാണ് ഇതിനായി കേന്ദ്രം ചെലവഴിച്ചത്. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സൗജന്യ റേഷൻ വാങ്ങി കിറ്റിലിട്ട് നൽകിയിട്ട് അത് സ്വന്തം പേരിൽ ചേർക്കുന്ന ഉളുപ്പില്ലായ്മ വേറെ ഒരിടത്തും കാണില്ല. അപ്പോൾ ചോദിക്കും, കേന്ദ്രം തരുന്നത് മോദിയുടെ തറവാട് സ്വത്താണോ എന്ന്. അല്ല, പക്ഷേ അതുപോലെ തന്നെയാണ് ഈ സൗജന്യ കിറ്റും പെൻഷനും എന്നുകൂടി ഓർക്കുക. ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച ഉണ്ടായില്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാകില്ല എന്നാണ് മറ്റൊരു പ്രചരണം. 90% പണവും കേന്ദ്രം നൽകുന്ന തൊഴിലുറപ്പും അങ്ങ് സ്വന്തമായി എടുത്തു. വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന കേരളത്തിൽ പിണറായി മുഖ്യമന്ത്രി ആവാസ് യോജനയായി എന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു ചിരിക്കുന്നു. PMAY പദ്ധതിയിൽ 50,000 രൂപയാണ് സംസ്ഥാന വിഹിതം, 1,50,000 രൂപയാണ് കേന്ദ്ര ഫണ്ട്. എന്നിട്ടാണ് അത് പിണറായി ആവാസ യോജനയായി അന്തങ്ങൾ ഇവിടെ തള്ളിമറിച്ച് ആഘോഷിക്കുന്നത്. സെറിബ്രൽ പാൾസി, ഓട്ടിസം തുടങ്ങിയവയ്ക്ക് ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ നിരാമയ ഇൻഷുറൻസ് കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. പക്ഷേ കേരളത്തിൽ അത് പിണറായി പദ്ധതിയായി. പത്രങ്ങളിലെല്ലാം വൻ പരസ്യം. പരസ്യത്തിൽ ആരാണുള്ളതെന്ന് പറയണ്ടല്ലോ, കുറ്റം പറയരുതല്ലോ. കേന്ദ്ര സർക്കാർ പദ്ധതി എന്ന് വളരെ ചെറിയ അക്ഷരത്തിൽ ഒരു മൂലയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഭരണത്തിലും കള്ളത്തരം, ജനങ്ങളോടും കള്ളത്തരം. അത് തുറന്നു കാട്ടിയാലോ കേരളത്തെ അപമാനിക്കലായി. ഇപ്പോൾ കണ്ടില്ലേ, അഴിമതിയും തട്ടിപ്പും രാജ്യദ്രോഹവും അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികളെ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് ചന്ദ്രഹാസ് ഇളക്കുന്നത്. മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വിപ്രാളം? അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ തടയുന്നത് അഴിമതിയും രാജ്യദ്രോഹവും പുറത്തു വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് എന്നത് പകൽ പോലെ വ്യക്തം. എത്ര നാൾ ഇങ്ങനെ നിങ്ങൾ ജനങ്ങളെ പറ്റിക്കും? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.